വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അതായത് നോമ്പുതുറ പലഹാരങ്ങളിൽ ഒരു പുതിയൊരു ഐറ്റം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റ് വേണം. ഇത് ഞാൻ തന്നെ ഒന്ന് ചെയ്തൊന്ന് നോക്കി ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ഐറ്റം ആണ്. കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് യൂട്യൂബിൽ ആദ്യമാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള, പുറത്തൊക്കെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല കേക്ക് പോലെ സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഈ ഒരു ഐറ്റം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നമുക്കപ്പോൾ ഉടനെ തന്നെ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. വരൂ. ഈ നോമ്പുതുറ പലഹാരം ഉണ്ടാക്കുന്നതിന് ആദ്യമായിട്ട് തന്നെ വേണ്ടത് നമുക്ക് ഇതുപോലൊരു ചെറിയ ഏത്തപ്പഴമാണ് കേട്ടോ. ഒത്തിരി പഴുത്തൊന്നും പാടില്ല. ഇതുപോലെ ഇങ്ങനെ കീറി കീറി തൊലിയെടുക്കുന്ന ടൈപ്പ് ഉണ്ടല്ലോ, ആ ടൈപ്പ് വേണം കേട്ടോ എടുക്കാനേ. ചെറുതും മതി, വലുതാണെങ്കിൽ ഒരു അരപ്പഴം മാത്രം മതിയാവും കേട്ടോ. എന്നിട്ടിത് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന എന്തെങ്കിലുമൊക്കെ കിച്ചണിലുണ്ടാവുമല്ലോ, അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതുകൊണ്ടാണ് അധികം പഴുക്കാത്തത് വേണമെന്ന് പറഞ്ഞത്. പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാനും കൂടി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഉരച്ചിതിങ്ങനെ ഗ്രേറ്റാക്കി എടുക്കാം. ഇതാ ഇതുകൊണ്ടോ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ആയിരിക്കണം, പശപ്പുണ്ടാവുമല്ലോ പഴത്തിന്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ എന്താ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. ജസ്റ്റ് ഒരു മുട്ട മാത്രം മതി കേട്ടോ. ഒത്തിരി പലഹാരം ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മാത്രം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ട്, നമ്മൾ മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ച് നമ്മൾക്ക് കേക്കിനൊക്കെ എടുക്കില്ലേ എന്നപോലെ ഒത്തിരി ഒന്നും അടിക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 100 ml പാലെടുത്തൊഴിക്കുക കേട്ടോ. പച്ചപ്പാലാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്, പാക്കറ്റിലൊക്കെ വരുന്ന പാലുണ്ടല്ലോ അത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 175 ഗ്രാം അളവിൽ മൈദ മാവാണ്, അതിൻ്റെ ഏകദേശം ഒരു പകുതി ഭാഗം ആദ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി ആദ്യം തന്നെ ഇട്ട് കൊടുക്കണ്ട, പകുതിയോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ദാ ഒരു 2 തുള്ളി നമ്മുടെ വാനില എസൻസ്, ഒരു നല്ലൊരു ഫ്ലേവർ കേക്കിൻ്റെയൊക്കെ പോലെ ഒരു ചെറിയൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി, ഒരു 5 ഗ്രാം അളവിൽ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്തിടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ലൂസ് മാവായിരിക്കും ആ സമയത്ത്. അപ്പോൾ നമ്മളുടെ പഴം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏത്തപ്പഴം, അതുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. എന്നിട്ട് ആ പഴവും ഈ മാവും എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഴം ഗ്രേറ്റ് ചെയ്തതും മാവും കൂടെ. അതിനുശേഷം വേണം നമ്മൾ ബാക്കി ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്ന പൊടിയുണ്ടല്ലോ ആ പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദാ ഈ ഒരളവിലായിരിക്കും കിട്ടുക. ഇതാ കണ്ടോ, ദാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതാ നോക്കിക്കോ, കണ്ടോ ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ വരുന്നൊരു മാവ് എന്ന് വെച്ച് ചപ്പാത്തിയുടെ മാവിൻ്റെ അത്രയും ടൈറ്റൊന്നും അല്ല കേട്ടോ. ഇത് നല്ല ലൂസിലാണ് ഇരിക്കേണ്ടത്. ഇനി ഞാൻ എന്താ ഒരല്പം സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലൊന്നിങ്ങനെ തടവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൽ ചെയ്യുന്ന കുറേ ചെറിയ ബോൾസായിട്ട്, അതായത് നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ചെറിയ ബോൾസ് ഉണ്ടല്ലോ, അത്രയുള്ളൊരു അളവിലേക്ക് എടുത്തിട്ട് കയ്യിലുണ്ട് തടവിയിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഒത്തിരി കുഴച്ചൊന്നും കൂട്ടുന്ന കാര്യമല്ല കേട്ടോ ഇത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു ഇതായത് കണ്ടില്ലേ, പല പല ഷേപ്പിലൊക്കെ ആയിരിക്കണം, ഇങ്ങനെ മതി ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു തവി എടുക്കുക കേട്ടോ. ഇതുപോലത്തെ ഒരു തവിയോ അല്ലെങ്കിൽ വേറെ എന്ത് വേണേലും നിങ്ങൾക്ക് എടുക്കുക കേട്ടോ. ഒരു ഡിസൈൻ ഉണ്ടാക്കാതെ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊന്ന് പരത്തിയെടുക്കണം. അതാ ഓരോ ഉരുളെ എടുത്തിട്ട് ഇതുപോലെ ഞാനൊരു ഡിസൈൻ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷേപ്പുള്ളൊരു സ്പൂൺ എടുത്തു. നിങ്ങൾക്ക് ചപ്പാത്തി പലയുടെ മേളിൽ വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെയും ചെയ്യാം. എന്തെങ്കിലും ഡിസൈനുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലാണെങ്കിൽ അങ്ങനെ. എന്നിട്ട് ഇതാ ഞാൻ കണ്ടോ ഇങ്ങനെ അമർത്തി ഇങ്ങനെ കൊടുത്തിട്ട് പരത്തിയിട്ട് ജസ്റ്റ് 2 സൈഡിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ടെൻഡും നന്നായിട്ട് അങ്ങ് ചേർത്ത് വെച്ചും കൂടി കൊടുക്കുക. അതായത് ഇങ്ങനെ നമ്മുടെ ഉന്നക്കായൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഏകദേശ രൂപത്തിലൊക്കെയാണ് നമുക്കിത് കിട്ടുക. പക്ഷേ ഉന്നക്കായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല കേട്ടോ ഇതിന്. എന്നിട്ട് ഇതാ നമ്മളിങ്ങനെ കമഴ്ത്തിയിട്ട് കൊടുക്കുമ്പോണ്ടല്ലോ നമ്മുടെ കയ്യിലേക്ക് ഇതാ അത് കണ്ടോ, നല്ലൊരു അടിപൊളി ഡിസൈനിൽ ഇങ്ങനെ വന്നത് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലെ തന്നെ ആയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. അപ്പോൾ ഞാൻ എന്താ ഇതേപോലെ നമ്മളിങ്ങനെ ഓരോന്നും ഷെയ്പ്പ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിൽ, അത് ഒട്ടിപ്പിടിക്കാത്ത പാത്രത്തിൽ അല്ലെങ്കിൽ ഒന്ന് എണ്ണ തടവിയാൽ മതി. ഇതിപ്പോൾ എൻ്റെ ഓവൻ്റെ പാത്രമാണ് കേട്ടോ, ഞാൻ ഓവനിലല്ല കേട്ടോ വയ്ക്കണത്, ഓവനിൽ വയ്ക്കുന്നില്ല ഞാൻ, ഓയിൽ ഫ്രൈ ആണ് ചെയ്യാൻ പോണം, ഷാലോ ഫ്രൈ. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ ചെയ്ത് വെക്കുക, എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഓരോന്നും ഷെയ്പ്പ് ചെയ്ത് മാറ്റി വയ്ക്കുക.
ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി സ്റ്റിഫായിട്ട് കിട്ടും കേട്ടോ പച്ചമാവ്. അപ്പം നമുക്ക് നല്ലതാണ് നേരത്തെ തന്നെ സെറ്റ് ചെയ്തൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ എയർ ടൈറ്റ് പാത്രത്തിലൊക്കെ ഇട്ട് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുവാണെങ്കിൽ സമയമാകുമ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇനി ഒരു പാനടുപ്പത്ത് വയ്ക്കാം. ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഓയിലൊന്നും ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഇത്തിരിയും ഓയിൽ മതിയാവും. പെട്ടെന്ന് ഇതിങ്ങനെ ഫ്ലഫി ആയിട്ട് വിതർന്ന് ഇങ്ങനെ അത് വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. നമ്മൾ ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇടാൻ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം നമുക്ക് ചെറിയ ഫ്ലെയിമിലിരുന്ന് നന്നായിട്ടിത് മുരിഞ്ഞ് വരണം, അല്ലെങ്കിൽ പുറം വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞിങ്ങനെ നമ്മുടെ വെട്ടുകൾക്കില്ലേ എന്ന മാതിരിയൊക്കെ വരും കേട്ടോ ഇത് അധികം തീ ഉണ്ടെങ്കിൽ. അപ്പം ഒരു നൈസ് തീ കൊടുക്കുക, പെട്ടെന്ന് കുക്കായി കിട്ടും, വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഇതേപോലെ പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഉന്നക്കായുടെ ചേട്ടനോ അനിയനോ ആരൊക്കെ ആയിട്ട് വരും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് യൂട്യൂബിൽ ആദ്യമെന്ന് പറഞ്ഞാൽ ഞാനിപ്പം എന്താ പറയുക കണ്ടെത്തിയതാണെന്ന് പറയാം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണെങ്കിലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്, അത്രയേ ഉള്ളൂ. പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം കേട്ടോ, ഞാൻ പേരിട്ടിട്ടില്ല. അപ്പം ഇതാണ് ഐറ്റം. ഞാൻ വിചാരിച്ച അത്രയ്ക്കും ഡിസൈനൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ തേനൊഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്താൽ. എന്നിട്ട് കുറച്ച് നമ്മുടെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ട് അത് അല്പതിൻ്റെ മേലിലേക്ക് അങ്ങ് വിതറി കൊടുക്കുക. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കേട്ടോ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മുടെ പഴമൊക്കെ ഇങ്ങനെ ഗ്രേറ്റ് ആയതൊക്കെ ഇങ്ങനെ പുഴുങ്ങി വെച്ച പഴത്തിൻ്റെ കഷ്ണങ്ങൾ പോലെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും, വാനില ഫ്ലേവറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. നൈസായിട്ടൊരു മധുരമാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. പക്ഷേ നമ്മൾ കൂടുതലും മധുരം പുറത്തിട്ട് കൊടുക്കുവാണ്, അതിനാണ് ഇങ്ങനെ മധുരം നമ്മൾ പുറത്ത് ചേർക്കുന്നത്. അപ്പോൾ ആ മധുരവും ഉള്ളിലുള്ള നൈസ് മധുരവും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് സ്പോഞ്ച് കേക്ക് പോലെ ആയിക്കോട്ടെ ഇരിക്കുന്നത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു പലഹാരമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.